ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുക എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കുക, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ അവനവനെ തന്നെ കാണാൻ ശ്രമിക്കുക, ദൈവത്തിൻ്റെ അളവുകോലിനൊത്ത് സ്വയം വിലയിരുത്തുക എന്നിങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും വിശ്വാസത്തിലും അനുസരണയിലും അരൂപയിൽ പെട്ടെന്ന് ദൈവത്തിലേക്ക് തിരിയാനൊക്കണം. അതാണ് ശരിക്കുള്ള പ്രാർത്ഥന. ആപത്ഘട്ടങ്ങളിൽ ഇസ്രായേൽക്കാരുടെ പ്രാർത്ഥന, ദൈവത്തെങ്കിലൊക്കെയുള്ള അവരുടെ തിരിയലിനെ കുറിച്ച് നമുക്കൊരു നിമിഷം കണ്ണോടിക്കാം. തങ്ങളെ തന്നെ ആപത്സന്ധികളിൽ എത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അറിയാതെ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നുണ്ട്. ദൈവവുമായിട്ടാണ് ഇസ്രായേൽക്കാർ ഇത് ബന്ധിപ്പിക്കുന്നത്. ഇസ്രായേൽക്കാർ ഇങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിൽ പ്രകടമാവുന്ന രണ്ട് മനോഭാവങ്ങളുണ്ട്. ഒന്നാമത്, ഇസ്രായേൽക്കാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. ഇതൊരു വിശ്വാസ പ്രകടനം തന്നെയാകുന്നു. ദൈവത്തിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാനാവൂ എന്ന ഇസ്രായേൽക്കാർക്കുള്ള ഉറച്ച വിശ്വാസം, അതുകൊണ്ടാണ് ദൈവം അവർക്ക് മോചനം നൽകുന്നത്. ഇസ്രായേൽക്കാർ പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്. പിറുപിറുക്കല് വിശ്വാസക്കുറവിന്റെ ലക്ഷണമാകുന്നു. അവർ വല്ലാതെ ഭയപ്പെട്ടു പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. പിന്നീട് മോശ അവരോട് പറയുന്നു, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കൂ. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഭയവും ഉറപ്പുകുറവും ദൈവത്തിലുള്ള അവിടുത്തെ ശക്തിയിലുള്ള വിശ്വാസക്കുറവാണ് കാണിക്കുക. വിശ്വാസവും വിശ്വാസക്കുറവും, ഈ രണ്ടിന്റെയും പ്രതികരണമാണ് ഇവിടെ ഇസ്രായേൽക്കാരിൽ കാണുന്നത്. വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവരുടെ വിശ്വാസം ശക്തമല്ല, അതിന് വല്ലാത്ത ഇളക്കമുണ്ട്. അങ്ങനെ പ്രാർത്ഥന വിഷമസന്ധികളിൽ വിശ്വാസത്തിന്റെയും വിശ്വാസക്കുറവിന്റെയും ഒരു ഉൾവലിവിന്റെയും അനുഭവമാണ് ഉളവാക്കുക. അതൊരു പിടിവലി തന്നെയായിരിക്കും. ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ ഇങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളായിരുന്നു താനും. ചിലപ്പോൾ ഇസ്രായേൽക്കാർ കർത്താവിനോട് വിശ്വസ്തരായിരുന്നു കൊണ്ട് അവിടുത്തെ സംരക്ഷണം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അധിക സമയം അവൾ അവിശ്വസ്ത ആയിരുന്നു കൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. അവൾ കർത്താവിനെതിരെ പാപം ചെയ്തുകൊണ്ട് അങ്ങിൽ നിന്ന് അകലുകയായിരുന്നു പലപ്പോഴും. അവൾ അവളുടെ പാപത്തിന്റെ ശിക്ഷയായി പല വിധത്തിലും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതുമൂലം പലപ്പോഴും അവൾ അവളുടെ ശത്രുക്കളുടെ കൈപ്പിടിയിൽ അമരേണ്ടതായി വന്നിട്ടുണ്ട്. കലക്കത്തിലും അസ്വസ്ഥതയിലും അടിയാൻ അവൾക്ക് അതുമൂലം ഇടവന്നു. ഇസ്രായേലിന്റെ ഭാവി അങ്ങനെ ഇരുളടഞ്ഞു. പലപ്പോഴും അതുകൊണ്ട് അവൾ അവളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകാനിടയായി. ദൈവജനത എന്ന പേര് പോലും കൈവിട്ടു പോയേക്കുമോ എന്നായി. അതോടെ തീരും അവരുടെ ചരിത്രവും, പിന്നെ എന്തുണ്ട് ബാക്കി? പക്ഷേ ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിനും വലിയൊരു പ്രത്യേകതയുണ്ട്. ഇതുപോലുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ എങ്ങനെയെങ്കിലും കർത്താവിലേക്ക് തിരിയാൻ ഒത്തിട്ടുണ്ടോ അവർക്ക്? വീണ്ടും കർത്താവിലോട്ട് അവർ തിരിയുന്നു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആവർത്തിക്കുക തന്നെ ചെയ്യും അവരുടെ ചരിത്രം. സാഹചര്യങ്ങളനുസരിച്ച് ആ തിരിയൽ വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം. ആവൽസന്ധികളിൽ സഹായത്തിന് വേണ്ടിയാണ് അവർ തിരിയുക. പാപബോധത്തോടു കൂടിയാണ് എന്ന് വരികിൽ, ദൈവത്തോടുള്ള അവിശ്വസ്തതയാണ് കാരണമായത് എന്ന് വരികിൽ, അനുതാപത്തോടെ ആയിരിക്കും ആ തിരിയല്. ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ലക്ഷണം പോലും ഇല്ലാത്ത അന്ധകാരത്തിലാണ് എന്ന് വരികിൽ, പിറുപുറത്തുകൊണ്ടാവും ആവലാതിപ്പെട്ടുകൊണ്ടുമായിരിക്കും ദൈവത്തെങ്കിലുള്ള അവരുടെ തിരിയല്. ദൈവത്തെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന മനോഭാവമായിരിക്കും അപ്പോൾ അവരുടേത്. അവിടുന്ന് വേണം വിധിക്കാൻ, വഴികാട്ടാൻ. ഈ മനോഭാവത്തോടെയാണ് അവർ ദൈവത്തിന്റെ മുൻപിൽ അപ്പോൾ നിൽക്കുന്നത്. ദൈവം തിരുത്തട്ടെ, ദൈവം സംരക്ഷിക്കട്ടെ, അതാണ് അപ്പോൾ അവരുടെ പ്രാർത്ഥന. സമൂഹം മുഴുവനും ദൈവത്തെങ്കിലേക്ക് അങ്ങനെ തിരിയാറുണ്ടെന്നും പറഞ്ഞുകൂടാ. ഏതായാലും ഒന്നു വ്യക്തം, ഇസ്രായേൽക്കാരിൽ കുറച്ചു പേരെങ്കിലും എപ്പോഴും തിരിയാറുണ്ട് ദൈവത്തെങ്കിലേക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സമ്മതിക്കണം. സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കും ഇവരിൽ അധികവും. ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് അവർ ദൈവത്തിന്റെ തിരുമുൻപിൽ നിൽക്കുക. അങ്ങനെ ഇസ്രായേൽക്കാർ എപ്പോഴും ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഈ തുറന്ന പ്രകൃതം, ദൈവത്തോട് ബന്ധപ്പെടാനുള്ള ഒരുക്കം, കർത്താവിന്റെ മുൻപിൽ നിൽക്കാനും എല്ലാ സാഹചര്യങ്ങളിലും അവിടത്തെയോട് പ്രാർത്ഥിക്കുവാനുള്ള ഈ സന്മനസ്, ഇതാണ് ദൈവജനതയായി നിൽക്കുവാൻ ഇസ്രായേൽക്കാരെ എപ്പോഴും സഹായിച്ചിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ സ്നേഹത്തിന്റെ അടയാളം എക്കാലവും. മനപരിവർത്തനം നേടിക്കൊടുക്കാനുള്ള കരുത്തരുള്ള ശക്തിയും ഇത് തന്നെയാണ്. അതിനാൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ദൈവത്തിലോട്ട് തിരിയാം. നമ്മുടെ മനോഭാവം എന്തുമായിക്കൊള്ളട്ടെ,
ദൈവത്തിലേക്ക് തിരിയാനുള്ള ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്നും കരുത്തു പകരുന്ന ശക്തിയാണ് അവിടുന്ന്. അതിനാൽ എപ്പോഴും നമുക്ക് ദൈവത്തിലോട്ട് തിരിയാനുള്ള ആ മനോഭാവത്തിനായി അവിടുത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.